നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിന് ഏത് സമയത്താണ് പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് ഏത് സമയത്താണ് എൽ ഡി എഫിലേക്ക് പോകാൻ തോന്നിയത് അത് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും തല പുകഞ്ഞ് ചിന്തിക്കുന്നുണ്ടാകും അതിൽ അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നുണ്ടാകും കാരണം എൽ ഡി എഫിലേക്ക് പോയത് നിരവധി അനവധി പ്രതീക്ഷകൾ കൊണ്ടാണ് പാലായിൽ ജയിക്കാം അങ്ങനെ വളരെ നല്ലൊരു മന്ത്രിസ്ഥാനം ലഭിക്കാം ഒരുപക്ഷെ സി പി ഐയെക്കാളും പരിഗണന മുന്നണിയിൽ കിട്ടാം അങ്ങനെ വലിയ വലിയ കൂടിയാണ് അദ്ദേഹം പോയത് പക്ഷേ പാലായിൽ തോറ്റുപോയി അദ്ദേഹത്തിൻ്റെ വിശ്വസനായ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ വിജയിച്ചു അദ്ദേഹം ജലവിഭവ വകുപ്പിൻ്റെ മന്ത്രിയുമായി കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലേക്കൊക്കെ പോകാൻ ഉള്ള എല്ലാ അങ്ങനെയൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വലിയൊരു സങ്കീർണമായ പ്രശ്നം ജോസ് കെ മാണിക്ക് മുന്നിലുള്ളത് കാരണം കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ അവർ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ജോസ് കെ മാണിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് നടക്കുന്നത് അത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ വാതുറന്ന് കമ എന്നൊരക്ഷരം മിണ്ടാൻ ജോസ് കെ മാണിക്ക് കഴിയാത്തത്ര പെട്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് അദ്ദേഹമുള്ളത് മനസ്സിലാക്കുക സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന കോട്ടയം ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഏറ്റവും അധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും അധികം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെ ഇല്ലാതായി പോകുന്ന ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ മാണപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാടപ്പള്ളിയിൽ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി പോലീസിൻ്റെ നരനായിട്ടുണ്ടായി ജനങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും ഒക്കെ വലിച്ചിഴച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു റിമാൻഡ് ചെയ്യുന്നൊരവസ്ഥാവിശേഷമുണ്ടായി പോലീസ് അവിടെ ആറാടുകയായിരുന്നു ആ സമയത്ത് പോലും ജോസ് കെ മാണിക്കോ ജോസ് കെ മാണിയുടെ വിശ്വസനായിട്ടുള്ള ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളിനോ പോലീസ് നടപടിക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ സാധിച്ചില്ല എന്നത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് മാത്രമല്ല കത്തോലിക്ക സഭ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയൊരു നിലപാടെടുത്തിയതും ജോസ് കെ മാണിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് കത്തോലിക്ക സഭയാണ് കേരള കോൺഗ്രസിൻ്റെ ബാക്ക് ബോൺ ആ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത സ്വാഭാവികമായും കേരളിനെതിരെ കൃത്യമായ നിലപാടുകൾ അവരുടെ ബിഷപ്പ് തന്നെ മാർ പെരുന്തോട്ടം തന്നെ ദീപിക പത്രത്തിലൂടെയും അല്ലാതെയും മാടപ്പള്ളിയിലും സിൽവർ ലൈൻ പ്രതിഷേധങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളിലും അദ്ദേഹം നേരിട്ടെത്തിയും ഒക്കെ ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്ക് സിൽവർ സിൽവർ ലൈൻ എന്ന ഈ ഒരു കടുംപെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുമ്പോൾ എൽ ഡി എഫിൽ പെട്ടുപോയ അവസ്ഥയിലാണ് ജോസ് കെ മാണി അതിനിടയിൽ മാടപ്പള്ളിയിൽ കല്ലിട്ട വീടുകളിലൊക്കെ ചെന്ന് അവരുടെ കുശലാന്വേഷണം നടത്താനെത്തിയ ജോബ് മൈക്കിളിനോട് എം എൽ എ ചങ്ങനാശ്ശേരി എം എൽ എയോട് പൊട്ടിത്തെറിച്ചു കേരള കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പ്രതികരിച്ചത് എം എൽ എ അവിടെ നൈസായിട്ട് സ്കൂട്ടാകുകയായിരുന്നു എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കേരള കോൺഗ്രസിന് കാരണം കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളാണ് ആ പ്രദേശം ആ പ്രദേശത്ത് ഇത്തരത്തിൽ പിണറായി വിജയൻ നടത്തുന്ന അധിനിവേശം പിണറായി വിജയൻ്റെ പോലീസ് നടത്തുന്ന അതിരുവിട്ടിട്ടുള്ള നരനായാട്ട് അവരുടെ വീടും കിടപ്പാടവും അതേപോലെ തന്നെ അവരുടെ ആസ്തി വകകളും എല്ലാം തന്നെ വിട്ടെറിഞ്ഞിട്ട് ആ ജനങ്ങൾ അവിടെ നിന്ന് പോവുക എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യമാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക ആ സമയത്താണ് പിണറായി വിജയനെ പേടിച്ച് ജോസ് കെ മാണിക്കൊന്നും മിണ്ടാനും സാധിക്കുന്നില്ല ഈ അവസരം മുതലെടുക്കാനാണ് പി ജെ ജോസഫ് ശ്രമിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കോട്ടയം ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിലും കേരൽ വിരുദ്ധ സമരത്തിൽ കേരള കോൺഗ്രസ് എന്ന ലേബലിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത് പി ജെ ജോസഫിൻ്റെ അനുയായികളാണ് പി ജെ ജോസഫ് ഇതൊരു അവസരമായി കാണുന്നു അതുവഴി ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരായ കേരള കോൺഗ്രസ്സുകാരെ തനിക്കൊപ്പം ചേർത്ത് നിർത്താൻ സാധിക്കും ജോസ് കെ മാണി ആകെ അബദ്ധത്തിലാണ് കാരണം ആകെ എന്താ പറയുക അദ്ദേഹം ഒരു കൂട്ടിലകപ്പെട്ടു പോയ അവസ്ഥയിലാണ് സിൽവർ ലൈൻ എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സിൽവർ ലൈനിൽ ഈ കാണിയ കാണിച്ചു കൂട്ടിയ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് ജോസ് കെ മാണിക്ക് നല്ല വൃത്തിയായിട്ടറിയാം പക്ഷേ എന്തു ചെയ്യാൻ സാധിക്കും മന്ത്രിസഭയിൽ അംഗങ്ങളുണ്ട് ചീഫ് ഉണ്ട് രാജ്യസഭയിലേക്ക് താൻ പോകുകയും ചെയ്തു അങ്ങനെ ആകെപ്പാടെപ്പെട്ടൊരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് പി ജോസഫിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് കേരലിൻ വിരുദ്ധ സമരത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ അങ്ങനെ ഏവരും കേരൽ വിരുദ്ധ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ട് എന്താണ് സി പി എമ്മിന് ഭയന്ന് നിലപാട് വ്യക്തമാക്കാതെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജോസ് കെ മാണി ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ജോസഫ് അവിടെ സ്കോർ ചെയ്യുകയാണ് അങ്ങനെ സാധാരണക്കാരായ ഇത്രയും നാളും ജോസ് കെ മാണിയോടൊപ്പം നിന്ന സാധാരണ കേരള കോൺഗ്രസ്സുകാരെല്ലാം പി ജെ ജോസഫിനൊപ്പം പോകുന്നു എന്നതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ മാടപ്പള്ളിയിൽ സിൽവർ ലൈനിനെതിരെയുള്ള പ്രക്ഷോഭം കനപ്പെട്ട അവസരത്തിൽ എം എൽ എക്ക് ജനങ്ങൾക്ക് മുമ്പിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനാവത്ത സ്ഥിതിയാണുള്ളത് ഇത് അണികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് ഈ എതിർപ്പ് മുതലെടുക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നീക്കം ആരംഭിച്ചു കഴിഞ്ഞു അവർ നീങ്ങിക്കഴിഞ്ഞു കോട്ടയം ജില്ലയിലെ പ്രതിഷേധങ്ങളിൽ ജോസഫ് വിഭാഗം നേതാക്കൾ സജീവമായി അങ്ങനെ പങ്കെടുക്കുന്നു പ്രാദേശിക നേതാക്കളുടെ അതൃപ്തി പരിഹരിക്കാൻ എന്നാൽ ജോസ് വിഭാഗം നേതാക്കൾക്ക് ഒരു ശ്രമം നടത്താൻ പോലും നേരത്തെ പറഞ്ഞതുപോലെ ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചിട്ടില്ല മാടപ്പള്ളിയിൽ പോലീസിൻ്റെ ക്രൂര നടപടികൾ ഉണ്ടായിട്ടും സ്ഥലം എം എൽ ജേക്കബ് ജോബ് മൈക്കിൾ അവിടെ ഇടപെടാതിരുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ രൂപപ്പെടാൻ കാരണമായിരിക്കുന്നത് അങ്ങനെ ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയിലായിപ്പോയിരിക്കുന്നു ജോസ് കെ മാണി എന്തായാലും രാഷ്ട്രീയത്തിൽ ചില ഗുരുത്വങ്ങൾ ഒക്കെ അത്യാവശ്യമാണെന്ന് ഏവരും പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് ജോസ് കെ മാണി ഏതായാലും അത്തരത്തിൽ വലിയ തോതിലൊരു ഗുരുത്വമുള്ള ആളാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു മാണിസാറിൻ്റെ മരണത്തിന് ശേഷം ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പിഴയ്ക്കുന്നു അതിലെ പ്രധാന തീരുമാനമായിരുന്നു ഇടതുപക്ഷത്തിലേക്ക് പോകാനുള്ള അധികാരമോഹത്തിൻ്റെ ഭാഗമായി ഇടതു പക്ഷത്തിലേക്ക് പോകാനുള്ള ശ്രമം അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ് ജോസ് കെ മാണിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും സാധാരണ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബാങ്കുകളൊക്കെ എതിർച്ചേരിയിലേക്ക് പി ജെ ജോസഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഇനി വരും കാലങ്ങളിൽ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്ക് ചങ്ങനാശ്ശേരിയിലൂടെ അല്ലെങ്കിൽ കോട്ടയത്തൂടെ കോട്ടയത്ത് ഈ സിൽവർ ലൈൻ പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ എങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കാനാവും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്